നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനായി രാഹുൽ ദ്രാവിഡ് എത്തുമ്പോൾ മലയാളി താരം സഞ്ജു വി സാംസണ് എന്ത് സംഭവിക്കും? പ്രതീക്ഷയോടെയാണ് ഈ ചോദ്യത്തിന് പലരും ഉത്തരം നൽകുന്നത്. ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിന്റെ അമരത്ത് സഞ്ജു സ്ഥാനമുറപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ. അപ്രതീക്ഷിതമായി നായകസ്ഥാനം പോലും ഈ മലയാളിയെ തേടിയെത്തിയേക്കാം. ഭാവിയിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ വാർത്തെടുക്കുകയാണ് 2020യിലൂടെ BCCI ലക്ഷ്യമിടുന്നത്. കോച്ചായി രാഹുൽ ദ്രാവിഡ് എത്തുമ്പോൾ തീരുമാനങ്ങളിൽ ദ്രാവിഡിനും പങ്കുണ്ടാകും. ഇത് സഞ്ജുവിന് അനുകൂലമാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. BCCIയെ നിയന്ത്രിക്കുന്നത് രണ്ട് ലോബികളാണ്. ബംഗാളിൽ വർഷങ്ങളായി ഇതുതന്നെയാണ് അവസ്ഥ. ജഗ്മോഹൻ ഡാൽമിയയും ശ്രീനിവാസനും രണ്ട് പക്ഷത്തു നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റിനെ ഭരിച്ചു. ഇപ്പോൾ ബംഗാളിൽ നിന്ന് സാക്ഷാൽ സൗരവ് ഗാംഗുലി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അമരത്തുണ്ട്. ദക്ഷിണേന്ത്യയിൽ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വൻമതിലായ രാഹുൽ ദ്രാവിഡിനോടൊപ്പം ചെന്നൈ ലോബിയും ഇനി സഞ്ജുവിന് ഒപ്പമുണ്ടാകും. ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന IPLൽ സഞ്ജു എത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ തന്നെ ചെന്നൈ ടീം സഞ്ജുവിനായി വലവിരിച്ചിരുന്നു. ക്യാപ്റ്റൻ ധോണിയായിരുന്നു പിന്നിൽ. വലിയ ഓഫറും സഞ്ജുവിന് നൽകി. എന്നാൽ ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനം മലയാളിക്ക് നൽകി രാജസ്ഥാൻ ഈ നീക്കത്തെ തകർത്തു. എന്നാൽ ഇതുകൊണ്ട് സഞ്ജുവിന് ഗുണമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ കൂടുതൽ കെട്ടുറപ്പുള്ള ടീമിലേക്ക് മാറുകയാണ് സഞ്ജു. അടുത്ത സീസണിൽ IPLൽ ധോണി കളിക്കുമോ എന്നത് വ്യക്തമല്ല. കളിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഇതിനിടയിലാണ് ധോണിയെ ചെന്നൈ ടീമിൽ എത്തുന്നത്. ധോണിയുടെ പിൻഗാമിയായി സഞ്ജു ചെന്നൈയുടെ വിക്കറ്റ് കീപ്പറാകുമെന്നാണ് സൂചനകൾ. ഇതിനോടൊപ്പം ഭാവിയിൽ ടീമിന്റെ ക്യാപ്റ്റനും. ദക്ഷിണേന്ത്യൻ മുഖത്തെ ചെന്നൈ ടീമിന്റെ ക്യാപ്റ്റനാക്കി കേരളത്തിലേക്കും ഫാൻ ബേസ് കൂട്ടാനാണ് ചെന്നൈ ടീമിന്റെ നീക്കം. കേരളത്തിന് പുതിയ IPL ടീം കിട്ടാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഈ നീക്കം. ധോണിയുടെ പിന്തുണയോടെയാണ് സഞ്ജുവിനെ ചെന്നൈ സ്വന്തമാക്കുന്നതെന്നാണ് ഏറ്റവും നിർണായക വസ്തുത. ദ്രാവിഡ് കനിഞ്ഞാൽ സഞ്ജു ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാഗമാകുമെന്ന് കരുതുന്നവരുണ്ട്. 2020 ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് രോഹിത് ശർമ്മ എത്തുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്നാൽ യുവതാരത്തിന് 2020 ടീമിന്റെ ക്യാപ്റ്റൻസിയിൽ അവസരം നൽകുന്നതാണ് BCCIയുടെ രീതി. ധോണിയും കോഹ്ലിയും ഇങ്ങനെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അമരത്തെത്തുന്നത്. ഈ സാഹചര്യം വീണ്ടും ഉയർന്നു വന്നാൽ രോഹിത്തിന് ക്യാപ്റ്റനാകാൻ കഴിഞ്ഞേക്കില്ല. യുവതാരത്തിന് നറുക്കു വീഴും. KL രാഹുലും ഋഷഭ് പന്തും ക്യാപ്റ്റനാകാൻ സാധ്യതയേറെയാണ്. എന്നാൽ ഇവരെക്കാൾ മികച്ചത് സഞ്ജുവാണെന്ന് കരുതുന്നവരുണ്ട്. ക്യാപ്റ്റൻസിയുടെ ഭാരം ബാറ്റിങ്ങിനെ ബാധിക്കില്ലെന്ന് സഞ്ജു IPLൽ തെളിയിച്ചതുമാണ്. അടുത്ത വർഷവും 2020 ലോകകപ്പുണ്ട്. ഇപ്പോൾ നടക്കുന്നത് 2020 മാറ്റിവെച്ച ടൂർണമെന്റാണ്. ഈ സാഹചര്യത്തിൽ ഇനി വാർത്തെടുക്കാൻ പോകുന്ന ടീമിന്റെ പ്രധാന ലക്ഷ്യം അടുത്ത ലോകകപ്പ് നേട്ടമാണ്. ഇതിനുള്ള ദ്രാവിഡിന്റെ പദ്ധതികളിൽ സഞ്ജുവിന് പ്രധാന റോൾ ഉണ്ടാകുമെന്നാണ് സൂചന. സഞ്ജു രാജസ്ഥാൻ വിടുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്.